എല്ലാവർക്കും നമസ്കാരം. സുനിൽ തൃശ്ശൂരാണ്. ഒരു പുതിയ വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ് ഞാൻ. ട്രാവൽ വ്ലോഗാണ്. മുംബൈ മഹാരാഷ്ട്രയുടെ സിരാ കേന്ദ്രമായ മുംബൈ, ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റലായിട്ടുള്ള മുംബൈ. ഞാനിപ്പോൾ നിൽക്കുന്നത് സാൻഡസ് റോഡ് സ്റ്റേഷനിലാണ്. സാൻഡസ് റോഡ് സ്റ്റേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ വളരെ റെയറായിട്ട് ഒരു മെട്രോ സിറ്റിയിൽ ട്രെയിൻ ഒരു മല കയറി വരുന്നത് പോലെ കാണാൻ കഴിഞ്ഞ സ്റ്റേഷനാണ്. ആരെങ്കിലും ഇനി മുംബൈ സന്ദർശിക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഒരു പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ്, ഒരു മല കയറി വരുന്ന ട്രെയിൻ നമുക്ക് അവിടെ ആസ്വദിക്കാം. റെയിൽവേ സ്റ്റേഷനിലാണിപ്പോൾ ഇത്തരത്തിലുള്ള ട്രെയിൻ പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അവിടെ നിന്ന് ട്രെയിൻ കയറി സി എസ് ടി സ്റ്റേഷനോട് അടുത്തുള്ള ഫൗണ്ടനിലെത്തി. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഫൗണ്ടനിലാണ്. ആ ദൂരെ നിന്ന് കാണുന്ന സ്തൂപം പോലെ ഉള്ള അതിനെയാണ് ഫൗണ്ടൻ എന്ന് വിളിക്കുന്നത്. ആക്ച്വലി ഫൗണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വീഴുന്ന നമ്മുടെ ഭാവനയിലുള്ള അതേ സാധനം തന്നെയാണ്. ഞാൻ കുറച്ചുകൂടി അതിനോട് അടുത്തേക്ക് വരുന്നു. താഴെ വളരെ അതിമനോഹരമായ കാഴ്ചയാണ്. മുംബൈ നഗരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടാരങ്ങളുടെ സമുച്ചയമാണ്. രാജ കല അല്ലെങ്കിൽ ശില്പവിദ്യ എത്താത്ത ഒരു ബിൽഡിംഗ് പോലും മുംബൈയിലില്ല. മുംബൈയുടെ സി എസ് ടി സ്റ്റേഷൻ തന്നെ ഒരു രാജകൊട്ടാരമാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. അതിന് ചുറ്റുമുള്ള എല്ലാ ബിൽഡിങ്ങുകളിലും വാസ്തുകലയുടെ, ശില്പരൂപങ്ങളുടെ, അല്ലെങ്കിൽ പുരാതനമായ നമ്മുടെ ആർക്കിടെക്ട് വിദ്യയുടെ തനിമയാർന്ന രൂപങ്ങളാണ് നമുക്കവിടെ കാണാൻ കഴിയുക. ഇത്രയും വ്യക്തതയുള്ള കൊട്ടാരങ്ങളെന്ന് നമുക്ക് വിളിക്കാവുന്ന തരത്തിലുള്ള വീടുകളാണ്. ഞാൻ ഹോട്ടലിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി മറൈൻ ഡ്രൈവിലേക്ക്. ക്യൂൻസ് നെക്ലേസ് എന്നാണ് വിളിക്കുന്നത്, രാജ്ഞി നെക്ലേസ്, രാജകുമാരിയുടെ നെക്ലേസ്. മറൈൻ ഡ്രൈവിലേക്ക് നല്ല ഈ കാണുന്നത് നമ്മുടെ എയർ ഇന്ത്യയുടെ ബിൽഡിംഗ് ആണ്. എയർ ഇന്ത്യയുടെ ഹെഡ് ഓഫീസ് വീണ്ടും പഴയൊരു കോട്ടയുടെ അല്ലെങ്കിൽ പഴയൊരു കൊട്ടാരത്തിൻ്റെ ഓർമ്മയിലേക്കാണ് നമ്മളെ താജ് ഹോട്ടൽ കൊണ്ടുപോവുക. അത്രയും അധികം ശില്പകലയുള്ള ഒരു ബിൽഡിങ്ങാണ് താജ് ഹോട്ടലായിട്ട് എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ തന്നെ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. എല്ലാവർക്കും അറിയാമായിരിക്കും സൈഡിലെല്ലാം കടലാണ്. കടലിലേക്ക് കുറച്ച് ഉള്ളിലേക്ക് ഉന്തി നിൽക്കുന്ന രീതിയിലാണ് ഗേറ്റ് ഓഫ് ഇന്ത്യ ചെയ്തിരിക്കുന്നത്. വീണ്ടും നമ്മൾ താജ് ഹോട്ടലിൻ്റെ ഒരു കോർണറിൽ നിന്ന് കാണുകയാണ്. ആക്ച്വലി വീഡിയോ ഷൂട്ടിംഗ് പലയിടത്തും അനുവദനീയമല്ലാത്തതുകൊണ്ട് വളരെ സൂക്ഷിച്ചും അതുപോലെ പോക്കറ്റിൽ മൊബൈൽ ഇട്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ ക്യാമറ സെറ്റ് ചെയ്തിട്ട് നടന്നുമൊക്കെയാണ് ഷൂട്ടിംഗ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഗേറ്റ് ഓഫ് ഇന്ത്യ. രാത്രി ആയതുകൊണ്ട് കുറച്ച് പിക്ചറുകൾ ക്ലിയർ അല്ല. ശിവാജി മഹാരാജ് വിജയ്, ശിവാജി മഹാരാജിൻ്റെ ഒരു വലിയ ഒരു ഒരു മൂർത്തി അല്ലെങ്കിൽ ഒരു പുത്തല അവിടെയുണ്ട്, ഒരു പ്രതിമയുണ്ട് അവിടെ. അത് ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ നേരെ മുകളിലാണ്, നേരെ മുമ്പിലാണ്. ഒരുപാട് വലിയൊരു ശില്പമാണ്. എനിക്ക് തോന്നുന്നു ഒരു 10 അടിയോളം ഉയരമുള്ള ശില്പം മാത്രം അതിന് സ്റ്റാൻഡായിട്ട് വീണ്ടും നമ്മളൊരു 6 അടി, അതായത് ഒരു 16 അടി ഉയരത്തിലാണ് ആ ശില്പം നിൽക്കുന്നത്. വീഡിയോ ഒരുപാട് വലുതാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയ ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഇതിങ്ങനെയാക്കി നിർത്തിയിരിക്കുന്നത്. വീണ്ടും നമ്മൾ താജ്മഹലും ഗേറ്റ് ഓഫ് ഇന്ത്യയുടെയും വ്യൂ ആണ് കാണുന്നത്. ഞാൻ മെല്ലെ നടന്ന് ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ കുറച്ചുകൂടി അരികിലെത്തി. എന്തുകൊണ്ടോ സംവിധാനങ്ങളുടെ മിസ്റ്റേക്കോ അതോ സെക്യൂരിറ്റിയുടെ പ്രശ്നങ്ങൾ കൊണ്ടോ
അവിടെ ഡാർക്ക് ലൈറ്റായിരുന്നു. ഞാൻ എത്രത്തോളം ശ്രമിച്ചിട്ടും അത് എനിക്ക് തോന്നുന്നു അതെന്തെങ്കിലും ഒരു പുതിയ സംവിധാനമായിരിക്കാം, അങ്ങനെ രാത്രികാലങ്ങളോടെ ഷൂട്ടിംഗ് നടത്താതിരിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളേതെങ്കിലും രീതിയിലുള്ള ഇതോ ആയിരിക്കാം. അവിടെ ഞാൻ എത്ര ഇത് ചെയ്തിട്ടും അതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ടോ അതിൻ്റെ അപ്പുറത്തെ ഇപ്പുറത്തെ വീഡിയോ കുറച്ചൊക്കെ ബ്രൈറ്റ്നസ് കൂട്ടി വന്നു. പക്ഷേ ഈ അതിനോട് ചേർന്നിട്ടുള്ള ആ വീഡിയോ ഞാൻ എത്ര ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടും അതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാൻ പറ്റുന്നില്ല. ഗേറ്റ് ഓഫ് ഇന്ത്യയോട് ചേർന്നിട്ടുള്ള ബോട്ടിംഗ് സംവിധാനമുണ്ട്. അവിടെ നിന്ന് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അതുപോലെ ബോട്ടിൽ നമ്മൾ കടലിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് 3 മണിക്കൂർ പോകാൻ പറ്റും. ആ ഒരു സംവിധാനമുണ്ട്. അപ്പോൾ ചുറ്റും ബോട്ടുകളാണ് കിടക്കുന്നത്. അവിടെ നിന്ന് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ബോട്ടുകൾ പോകുന്നുണ്ട്. നമ്മൾ അവിടെ ഇരുന്ന് 120 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്ഥലങ്ങളിൽ വേണമെങ്കിൽ പോവാം. ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ അടുത്തായിട്ട് നമുക്ക് എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ വാഷ്റൂംസ് എല്ലാം ഉണ്ട്, മെയിൽ ഫീമെയിലിന് വേണ്ടിയിട്ട്. തൊട്ടടുത്ത് തന്നെയുണ്ട്, താജ്മഹലിനോട് ചേർന്നിട്ടാണ്, താജ് ഹോട്ടലിനോട് ചേർന്നിട്ടാണ്. അതുപോലെ എല്ലാവിധ സൗകര്യങ്ങളും, ഒരു മെട്രോ സിറ്റി ആയതിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഞാൻ മെല്ലെ അതിൻ്റെ ഒരു തൂണ് എനിക്ക് കുറച്ചൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ആ ഇതാണ്, കുറച്ച് ഉള്ളിലേക്ക് നീങ്ങി കഴിഞ്ഞാൽ ക്യാമറ ജാമർ വെച്ചിട്ടുണ്ട്. അവിടെ ക്യാമറ അതിനുള്ളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമറ ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫാവും. പുതിയ സംവിധാനങ്ങളുടെ വളരെ നല്ല ഉപയോഗമാണ് അവിടെ ചെയ്തിരിക്കുന്നത്. കാരണം അങ്ങനെ ഒരു പുരാതന നമ്മുടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് ആ ഏരിയ. അപ്പം അതുകൊണ്ട് അവരവിടെ അതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. കുറച്ച് ദൂരെ നിന്നും ഞാൻ വീണ്ടും ചുറ്റുമുള്ള ബിൽഡിങ്ങുകളിലേക്ക് കണ്ണുപിടിക്കുകയാണ്. ഇപ്പം നമ്മൾ റൈറ്റ് സൈഡിൽ കടന്നത് ജഹാംഗീർ ആർട്ട് ഗാലറിയാണ്, ഒരു കോർണറായിട്ട് കാണിച്ചത്. നമ്മൾ ആ റൈറ്റ് സൈഡിൽ ഇപ്പോൾ തിളങ്ങുന്ന ഒരു ബിൽഡിംഗ് കണ്ടത് അത് BSC ആണ്. രാത്രി കാലങ്ങളിൽ അത് എങ്ങനെയാണ് കാണുന്നത്? ഈ ലെഫ്റ്റ് സൈഡിൽ വീണ്ടും ഒരു കൊട്ടാരം, മുഴുവൻ വളരെ നല്ല രീതിയിൽ അലങ്കരിച്ച് കാണുന്നൊരു കൊട്ടാരമുണ്ട്. ലോൺസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഷോറൂമായിട്ട്, അതായത് 1926 അത് ഒരു എഗ്രിമെൻറ്റോട് കൂടിയിട്ട് അവർ ഏറ്റെടുത്ത ബിൽഡിങ്ങാണത്. ഞാനൊരു പാവഭാജി കഴിക്കാമെന്ന് കരുതി ആ പാവഭാജിക്കാരനെയാണ് ഞാൻ നേരത്തെ കാണിച്ചത്. പിന്നെ ഞാൻ മുന്നോട്ട് നടക്കുമ്പോൾ രണ്ട് സൈഡിലും കൊട്ടാര സദൃശ്യങ്ങളായ, കൊട്ടാര സദൃശ്യങ്ങളല്ല കൊട്ടാരങ്ങൾ എന്ന് തന്നെ പറയാം, കൊട്ടാരങ്ങൾ ആയിട്ടുള്ള ബിൽഡിങ്ങുകൾ, ബിൽഡിങ്ങുകളോട് കൂടിയിട്ടുള്ള വഴികളും, വളരെ വളരെ ഭംഗിയായി അലങ്കരിച്ചിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ്. ഓരോരോ സ്ട്രീറ്റിലെ ഓരോ ബിൽഡിങ്ങിലും നമുക്ക് നോക്കി നിന്ന് കാണാൻ സാധിക്കും. അത്രയും ഭംഗിയാണ്, അത്രയും ഭംഗിയായിട്ടുള്ള ഒരു, നമുക്കങ്ങനെ പറയാൻ പറ്റും, ഒരു കിങ്ഡം അല്ലെങ്കിൽ ഒരു രാജാവിൻ്റെ ഒരു കൊട്ടാരത്തിൽ വന്ന പോലെയാണ് നമുക്ക്. ഏറ്റവും വലിയ കൊട്ടാരമായ CSC സ്റ്റേഷനാണ് ഞാനൊരു ചെറിയൊരു മുഖമായി കാണിച്ചത്. രാത്രി ഏതാണ്ട് 2 മണിയായിരിക്കുകയാണ്, നഗരം ഉറങ്ങുന്നില്ല. ഒരുപാട് പേര് the chase and the hunt and I set the pace when I'm running I always take what I want and I always give it 100 don't need a bank no I'm funded play the game like it's nothing I'm always thankful for something don't take for granted stay humble now wake up it's time to look at the enemy look in the mirror if he is no friend to me it's not working out maybe it's the chemistry it's time to break up so I can make a better me better believe in your mind cause it's everything you can mold shape find All it takes is some time and some clarity to find your identity. It's mind over everything. Stop.
ഒരു മനുഷ്യൻ ഇരുന്ന് നിരങ്ങി അവിടുത്തെ സ്റ്റേഷന്റെ സ്ലീപ്പായിട്ടുള്ള അതായത് സ്ലോപ്പായിട്ടുള്ള ആ സ്റ്റെപ്പ് കയറി പോകുന്നത് എനിക്കാണ് കാണുന്നത്. അദ്ദേഹത്തിന് രണ്ട് കാലും എനിക്ക് തോന്നുന്നത് ചലിക്കില്ലെന്ന് തോന്നുന്നു. അപ്പൊ ഇരുന്ന് നിരങ്ങാണ്. അപ്പൊ എനിക്കത് കണ്ടപ്പോ നമ്മുടെ ഉള്ളിലുള്ള ആ ദയാലു അല്ലെങ്കിൽ ആ ഇതൊന്നും ഉണർന്നു. അപ്പൊ ഞാനതൊന്ന് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. അദ്ദേഹം അങ്ങനെ ഇരുന്ന് നിരങ്ങിയിട്ടാണ് അറ്റം വരെ കയറി പോകുന്നത്. അവിടെ ഞാൻ അതിന്റെ മുന്നേ കണ്ടു, അവിടെ പോലീസുകാരെ അടിക്കുന്നുണ്ടായിരുന്നു. അടിച്ചിട്ടാണ് അവിടുന്ന് ഓടിക്കായിരുന്നു, ഇവിടെ കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് അദ്ദേഹം പോകുന്നത്. ഒന്ന് പുറത്തേക്ക് ഒന്ന് കണ്ണോടിച്ചു. അപ്പോ രക്ഷക്കാരും യാത്രികരെ കാത്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ കണ്ടത്. റൈറ്റ് സൈഡിൽ ഞാനൊരു ചെറിയൊരു തട്ടുകട കണ്ടായിരുന്നു. ഭയങ്കര തിരക്കാണ് തട്ടുകടകളിലൊക്കെ. റോഡിന്റെ ഇരുവശങ്ങളിലും പ്രോസ്റ്റിറ്റ്യൂട്ട്സും പിംപ്സും അതുപോലെ വണ്ടികൾ ഓടിക്കുന്നവരും ആകെ കൂടി നഗരം ഒരിക്കലും ഉറങ്ങുന്നില്ല എന്ന് പറയുന്നത് സത്യമാണ്. എല്ലായിടത്തും 3 മണിക്കും 4 മണിക്കും നോക്കിയപ്പോൾ പോലും ഒരിക്കലും അവിടെ അതിനുള്ള നമ്മൾ ബെറ്റ് വെച്ചൊക്കെ ഇത് നടത്തുമായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് പൈസ ലഭിക്കും.
ഒരുപാട് പേർക്ക് നഷ്ടങ്ങൾ സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ കഥകൾ. വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു പച്ച പരവതാനി വിരിച്ച പോലെയുള്ള ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ കുതിരയെ കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത്. ഞാൻ വീണ്ടും കുറച്ചുകൂടി മുന്നോട്ട് നടന്നു. ഹജി അലി എന്ന് പറഞ്ഞാൽ കടലിലേക്ക് കുറച്ചുകൂടി ഒരു കിലോമീറ്റർ ഉള്ളിലേക്ക് നീങ്ങിയിട്ട് ഒരു ദർഗയാണ് ഹജി അലി. ഹജിയിലേക്ക് പോകുന്ന വഴിയിലാണ് ഞാൻ. കടലിൻ്റെ രണ്ട് സൈഡും കടലാണ്. അതിന് നടുവിലൂടെ ഒരു കൊച്ചു പാലം നിർമ്മിച്ചിട്ടാണ് ഹജിയിലേക്ക് നമ്മൾ പോകുന്നത്. മുഴുവൻ കടലിൻ്റെ വ്യൂ ആണ് കാണുന്നത്. കടല് പലയിടത്തും മുംബൈയിലെ തിരകളില്ലാത്ത കടലാണ്, പക്ഷേ ഇവിടെ നല്ല തിരയുള്ള കടലാണ്. തിര അടിച്ചു കയറുന്നത് നമുക്ക് കാണാൻ പറ്റും. എനിക്ക് അവിടെ ഞാൻ പലരോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരിക്കലും ആ വഴി മൂടാറില്ല എന്നാണ് പറഞ്ഞത്. ചുറ്റും ഇര കാണുന്ന കടലാണ്. നമ്മൾ കുറച്ച് നേരത്തേക്കെങ്കിലും കടലിൻ്റെ ഉള്ളിൽ അകപ്പെട്ട പോലെയായിരിക്കും. രണ്ട് സൈഡിലും കടൽ, രണ്ട് സൈഡിൽ നിന്നും തിരമാലകൾ വന്നടിച്ച് നമ്മൾ നേരെ കാണുന്നതാണ് ഹാജിയിൽ. ഒരു പള്ളിയുടെ രൂപമാണ്, ഒരു ദർഗയുടെ രൂപമാണ്. ഞാൻ നല്ല ഹാജിയുടെ ഉള്ളിലേക്ക് കയറി നടന്നു വരാൻ വേണ്ടിയിട്ട് കടലിൽ മെയിൻ റോഡിൽ നിന്ന് ഒരു കിലോമീറ്ററോളം നമ്മൾ നല്ല വളരെ നടന്നു കയറിയിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് വരിക. അവിടെ നിന്നും ഞാൻ മെല്ലെ മഹാലക്ഷ്മി അമ്പലത്തിലേക്ക് പോകുന്നു. മഹാലക്ഷ്മി അമ്പലമാണ് കാണുന്നത്. കാരണം പലയിടത്തും ഷൂട്ടിംഗ് നിരോധിച്ചതുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ വളരെ സ്ലോ ഇതായിട്ടൊന്ന് ഷൂട്ട് ചെയ്തു. മഹാലക്ഷ്മി അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളാണ്. അതുപോലെ ഈ രണ്ട് വഴികളും ഏകദേശം ഒന്നാണ്. ദർഗയിലേക്ക് പോകുന്നതും അതുപോലെ ഇവിടെ പോകുന്നതും രണ്ടും ഒന്നാണ്. മഹാലക്ഷ്മി അമ്പലത്തിൽ നിന്ന് ഞാൻ പുറത്തേക്ക് നടക്കുകയാണ്. ചുറ്റും കാറുകളും ആൾക്കാരും നമ്മളെ നോക്കുന്നുണ്ട്. മൊബൈൽ പോക്കറ്റിലാണ് ഞാൻ. അതുകൊണ്ടാണ് ഈ ഒരു ഷെയ്ക്ക് ചെയ്യുന്ന രീതിയിൽ ഞാൻ നടക്കുമ്പോൾ കാലുകൾ വയ്ക്കുമ്പോൾ അങ്ങനെ ഷെയ്ക്ക് ആവുന്നതാണ്. രണ്ട് സൈഡിലും ഇഷ്ടംപോലെ കടകളാണ്. കടകളിൽ നിന്ന് അതായത് തുണികളും മറ്റുള്ള സാധനങ്ങളും. അത് മുംബൈയിലെ ഏത് സ്ട്രീറ്റിൽ നോക്കിയാലും അങ്ങനെയാണ്. കച്ചവടക്കാരില്ലാത്ത ഒരു സ്ട്രീറ്റ് പോലും താങ്കൾക്ക് കാണാൻ കഴിയില്ല. രണ്ട് ഇപ്പോൾ ഇവിടെ ഒരു അമ്പലത്തിൻ്റെ പ്രതീതി ആയതുകൊണ്ട് സൈഡിലൊക്കെ പൂജകളും പൂജകൾക്കുള്ള സാധനങ്ങളും മറ്റുമാണ് വിൽക്കുന്നതെങ്കിൽ മറ്റുള്ള സൈഡിലെല്ലാം തുണികളും അതുപോലെ മറ്റ് മൊബൈലിൻ്റെ പാർട്സ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും എല്ലാ സ്ട്രീറ്റിലും കിട്ടുന്നതാണ്. ഞാൻ വീണ്ടും ബോറ ബസാറിലെത്തി. ബോറ ബസാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ട് ദാവൂദ് ഇബ്രാഹിമിന് അവിടെ ഒരു ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഗവൺമെൻറ് ജപ്തി ചെയ്തു. ഇതാണ് ബോറ ബസാറും ക്രോഫർഡ് മാർക്കറ്റുമാണ് കാണുന്നത്. ക്രോഫർഡ് മാർക്കറ്റിൻ്റെ ടാക്സികളും അവിടുത്തെ തിരക്കുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പലരുടെയും മുഖം കവറാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാമറ കുറച്ച് താത്തി പിടിച്ചിരുന്നു. ബോറ ബസാറിൽ നിന്ന് നമുക്കിനി പോകാനുള്ളത് ക്രോഫർഡ് മാർക്കറ്റിനോട് ചേർന്നിട്ട് അവിടെ ഒരു പക്ഷികളുടെ ഒരു മാർക്കറ്റുണ്ട്. അതായത് പക്ഷികളെന്നല്ല, പെറ്റ്സിൻ്റെ മാർക്കറ്റുണ്ട്. ആ പെറ്റ്സിൻ്റെ മാർക്കറ്റിലേക്ക് നമുക്ക് ഇവിടെ നിന്നൊരു ഷോർട്ട് കട്ട് ഉണ്ട്. പെറ്റ്സിൻ്റെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ പെറ്റ്സിന് വേണ്ടിയിട്ട് മാത്രം ഒരു മാർക്കറ്റ്. അത്രയും വിശാലമായൊരു മാർക്കറ്റ്. ഞാൻ മെല്ലെ സൈഡിലൂടെ നടന്ന ഒരു ചെറിയൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഷോർട്ട് കട്ട് കുറച്ചൊരു വൃത്തികേടൊക്കെയുള്ളത് പോലെയാണ്. ഞാൻ കോഴി വെട്ടുന്നതും മീൻ വെട്ടുന്നതൊക്കെ മാർക്കറ്റിൻ്റെ അകത്തുകൂടെ പോകണം അത്. എന്നാലും കുഴപ്പമില്ല, ഞാൻ അത്രയും ചുറ്റി വരണ്ടേ എന്ന് കരുതിയിട്ട് ഇതിനകത്തുകൂടെ പോവുകയാണ്. ഈ മാർക്കറ്റിലെ ലോകത്തുള്ള എല്ലാവിധ പെറ്റ്സും കിട്ടും. ഒരു പെറ്റ്സിനെയും നമുക്ക് പുറത്തുനിന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അതായത് നാട്ടിലെ കൊച്ചു, അതായത് ഗപ്പി മുതൽ ഏറ്റവും വലിയ മത്സ്യങ്ങളായ പിരാന വരെ ലഭ്യമാണ്.
അതോറേഷനായോ അണ്ണദോറേഷനായോ അവിടെ ലഭ്യമാണ്. അതുപോലെ എല്ലാവിധ ഡോഗ്സും എല്ലാവിധ ബേഡ്സും എല്ലാവിധ പെറ്റ്സും വളരെ വളരെ വിശാലമായൊരു മാർക്കറ്റാണ്. നടന്ന് കാണുകയാണെങ്കിൽ കുറഞ്ഞത് ഒരു ദിവസത്തെ സമയം അതിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ അത്രയും സമയം നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അത്രയും വലിയ വീഡിയോകൾ എടുക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ആദ്യം കരുതിയിരുന്നു അതിന് വേണ്ടിയിട്ട് മാത്രം നമുക്കൊരു വീഡിയോ ചെയ്താലൊന്നും. പക്ഷേ ക്യാമറ പുറത്തെടുത്ത് കഴിഞ്ഞാൽ അവർ വന്നിട്ട് കൈകൊണ്ട് തടയും, എടുക്കാൻ പാടില്ല എന്ന് പറയും. അപ്പം അതുകൊണ്ട് ഞാൻ വളരെ ആദ്യം ഒരു വട്ടം അങ്ങനെ ശ്രമം നടത്തിയെങ്കിലും ഞാൻ പിന്നീട് മൊബൈൽ പോക്കറ്റിൽ തന്നെ വെച്ചു. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ കാണാൻ കഴിയുന്നത് മുഴുവൻ പെറ്റ്സിൻ്റെ കൂടുകൾ, അതുപോലെ പെറ്റ്സിനോടനുബന്ധിച്ചിട്ടുള്ള അവരുടെ ഫുഡ്സ്, അതുപോലെ അവരുടെ ട്രേകൾ, അവരുടെ കൂടുകൾ, അതുപോലെ അതിനുള്ളിൽ വെക്കുന്ന ചെറിയ ചെറിയ കേജുകൾ, അങ്ങനെയുള്ള സാധനങ്ങളാണ് ചുറ്റും കാണുന്നത്. പലയിടത്തും ആൾക്കാർ ഫ്രണ്ടിൽ വന്നുകൊണ്ട് ഷൂട്ടിംഗ് കുറച്ച് ഡിസ്റ്റർബൻസ് ആയിരുന്നു, കുറച്ചൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാലും എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിലേക്ക് ഞാൻ എല്ലാവരെയും എല്ലാ സ്ഥലങ്ങളും കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ തെറ്റുകളെല്ലാവരും പുറത്ത് അടുത്ത വട്ടത്തേക്ക് എനിക്കൊരു അവസരം തരണം എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ്. കാരണം പല സ്ഥലങ്ങളിലും ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല അവിടുത്തെ വീഡിയോസ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അതിലും നന്നായിട്ടാണ് വന്നിരിക്കുന്നത് എന്നെനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയെങ്കിലും എനിക്ക് കുറച്ചുകൂടിയൊക്കെ ഒന്ന് അത് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ഇങ്ങനെയേ അത് ചെയ്യാൻ പറ്റുള്ളൂ, അതും പോക്കറ്റിൽ വെച്ചിട്ട് തന്നെയാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് രീതിയിലുള്ള ഞാൻ പക്ഷികളെ കണ്ടു, ഒരുപാട് രീതിയിലുള്ള മൃഗങ്ങളെ കണ്ടു, ഒരുപാട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ എടുത്ത് ഓമനിക്കാൻ തോന്നുന്ന രീതിയിലുള്ള പക്ഷികളും മൃഗങ്ങളെയാണ് കണ്ടത്. പലപ്പോഴും ഞാൻ പലയിടത്തും വിലകൾ ചോദിച്ചു. വില എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു ഇന്റർനാഷണൽ മാർക്കറ്റ് പോലെയാണ് അവിടെ. ഒരുപാട് പട്ടികൾ അല്ലെങ്കിൽ ഒരുപാട് പെറ്റ്സിനെ അവര് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. എന്നാലും വിലയാണെങ്കിലും വളരെ തുച്ഛമാണ്. ഞാൻ ഒരു ആഫ്രിക്കൻ പെയറ് ചോദിച്ചിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞ 2500 രൂപയ്ക്ക് ഒരു പെയറ്, ഫുള്ളി മെച്ചുവേർഡ് ആയിട്ടുള്ള പെയറ്, അത് എഗ് ലൈയിങ് ചെയ്യുന്ന പെയറ് വേണമെങ്കിൽ തരാം, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി മറ്റ് ഏത് സ്ഥലത്തെയും മാർക്കറ്റിനെക്കാട്ടിലും വളരെയധികം ചീപ്പായിട്ടുള്ള പ്രൈസാണ് അവിടെ. ക്വാളിറ്റി വൈസിൽ യാതൊരുവിധ ഡിസ്റ്റർബൻസും എനിക്ക് തോന്നുന്നില്ല. അത്രയും ഭംഗിയായിട്ടാണ് അവരതിനെ വെച്ചിരിക്കുന്നത്. ഞാൻ പലയിടത്തും വില ചോദിച്ചു. ഇതേതുകൊണ്ട് ഞാൻ ഒരു പെയറ് ഇതിൻ്റെ വില ചോദിച്ചായിരുന്നു, ആഫ്രിക്കൻ്റെ വില ചോദിച്ചായിരുന്നു. ഒരു ആഫ്രിക്കൻ പൈഡ് കണ്ടായിരുന്നു അവിടെ, പൈഡിൻ്റെയാണ് വില ചോദിച്ചത്. അപ്പോൾ ആൾ പറഞ്ഞത് 2800 രൂപ വരെ. മറാഠി ഏരിയ ആവുന്നതുകൊണ്ട് എനിക്ക് അത്തരം കാര്യങ്ങൾ കുറച്ച് എളുപ്പമാണ്. കാരണം എന്നോട് ആരും അത്ര പെട്ടെന്ന് വന്നിട്ട് കയറി ആക്രമിക്കാറില്ല, ഭാഷ അറിയാമെന്നുള്ളത് കൊണ്ട് അങ്ങനെയുള്ളൊരു ഒരു പ്ലസ് പോയിന്റ് എനിക്കുണ്ട്. ഞാൻ ഇപ്പം റൈറ്റ് സൈഡിൽ കാണുന്നത് കോക്ടെയിൽസാണ്. ക്യാമറ പോക്കറ്റിൽ വെച്ചതുകൊണ്ട് എനിക്ക് പലയിടത്തും ഫോക്കസ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഒരുപാട് സ്ഥലത്ത് ഞാൻ വലിയ പാരറ്റ്സിനെ കണ്ടു, പഞ്ചവർണ തത്തകൾ എന്ന് പറയുന്ന പാരറ്റ്സിനെ കണ്ടു. പക്ഷെ ഞാൻ അവിടെ ഒരു ക്യാമറ ജാമർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അവിടേക്ക് ഞാൻ തിരിഞ്ഞ് നിന്നപ്പോൾ തന്നെ എൻ്റെ ക്യാമറ ഓഫായി. പിന്നീട് ഞാൻ ഉണ്ടാവുന്നത് വീണ്ടും ക്യാമറ ഓൺ ചെയ്യേണ്ടി വന്നു. അങ്ങനെ കൊച്ചു കടകളിൽ പോലും ടെക്നോളജി വൈസ് അവരൊരുപാട് മുന്നിലാണ്. നമുക്ക് കാണുമ്പോൾ അവിടെ ഒരു കീറിയ ഷർട്ടോ അല്ലെങ്കിൽ ഒരു തൊപ്പിയോ വെച്ചിരിക്കുന്ന ഒരാളെ ആയിരിക്കും കാണുന്നുണ്ടാവും. പക്ഷെ അവർ ടെക്നോളജി വൈസ് അവർ ഒരുപാട് മുന്നിലാണ്. ഞാൻ അതിന് വില ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു 2 ലക്ഷം രൂപയാണ് അവർ ബേഡ്സിൻ്റെ വില. അവർക്ക് അതിന് ലൈസൻസ് ഉണ്ട്, ബേഡ്സിനെ ഇത് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ല ഫോട്ടോ എടുക്കില്ല, ഇവിടെ ഫോട്ടോഗ്രാഫി ഇവിടെ അല്ല, ഇവിടെ അല്ല, ഫോട്ടോ പോയിട്ട് നിങ്ങൾ ക്യാമറ പുറത്തെടുത്ത് കഴിഞ്ഞാൽ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സത്യം പറഞ്ഞാൽ എൻ്റെ ക്യാമറ ഓഫ് ആയിട്ടുണ്ടെന്നുള്ളത്. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ക്യാമറ നിങ്ങളുടെ ക്യാമറ ഓൺ ആണെങ്കിൽ അത് തനി ഓഫ് ആക്കാനുള്ള ജാമർ ഇവിടെ വെച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. മാർക്കറ്റിനുള്ളിലൂടെ ഞാൻ തലങ്ങും നിലങ്ങും നടക്കുകയാണ്. ഒരു പൂച്ച അതിൻ്റെ 5 കുഞ്ഞുങ്ങളെയും വെച്ചിട്ട് അതിന് പാല് കൊടുക്കുന്ന രംഗമാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ഞാൻ പൊതുവെ ഒരു പെറ്റ്സിൻ്റെ സ്നേഹിയായതുകൊണ്ട് ഇങ്ങനെയുള്ള സംഗതി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിടില്ല.
അപ്പം ഞാനതിൻ്റെയും കൂടി ഒരു ഷൂട്ട് ചെയ്തായിരുന്നു. പല രംഗങ്ങളും ക്ലിയർ ആയിരിക്കില്ല, നിങ്ങൾക്കൊക്കെ പറയാൻ എന്നോട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും, പക്ഷെ ഞാനെടുത്ത റിസ്ക് എനിക്കാണ് അറിയുള്ളൂ. ഈ കാണുന്നതിന് താഴെയായിട്ട് ഒരു വലിയൊരു ഓന്ത്, അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു ജീവി ഉണ്ടായിരുന്നു അവിടെ, ഉടുമ്പ് പോലെ ഉള്ള ഒരു ജീവി. അങ്ങനെ എനിക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അവിടെ വീണ്ടും അവിടെ നിന്ന് കറങ്ങിയൊക്കെ നിന്ന് നോക്കി, പക്ഷേ അവർ രക്ഷയില്ല. അവർ കണ്ടു കഴിഞ്ഞാൽ എന്നെ പിടിച്ച മാർക്കറ്റിൽ നിന്ന് പുറത്താക്കുമെന്നറിയാം. അപ്പം അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട് ഞാൻ മുന്നോട്ട് നീങ്ങി. പെറ്റ്സിൻ്റെ കൂടുകളും ചെറിയ കേജുകളും അവരുടെ ഫുഡും ഒക്കെ നിരത്തി വച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നിങ്ങൾ നടക്കുകയാണെങ്കിൽ, അഥവാ ഒരു പക്ഷി സ്നേഹിയാണ് അല്ലെങ്കിൽ നിങ്ങളൊരു പെറ്റ്സിൻ്റെ സ്നേഹിയാണെങ്കിൽ, നിങ്ങൾക്ക് ദിവസം മുഴുവൻ അതിനുള്ളിൽ കറങ്ങി നടക്കാനുള്ള സ്ഥലമുണ്ട്. ഞാൻ ചെയ്തിരുന്നത് പലതിനും വില ചോദിച്ചിട്ടും നമുക്ക് എനിക്ക് ഇഷ്ടപ്പെടാത്ത പോലെ ഞാൻ തിരിച്ചു വരികയായിരുന്നു. കാരണം അതിലില്ലെങ്കിൽ നമുക്ക് അവരോട് അതിനോട് അടുത്ത് ചെല്ലാൻ പറ്റില്ല. ഇത്തരം കൂടുകളൊന്നും എനിക്ക് തോന്നുന്നു കേരളത്തിൽ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഈ കാണുന്നതെല്ലാം അവരുടെ ട്രേസും കൂടുതലാണ്. ഞാൻ അവിടെ നിന്ന് വില ചോദിക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഒരു രണ്ട് നിമിഷം അവിടെ ചെക്കായിട്ട് നിന്നു. എൻ്റെ ലക്ഷ്യം വേറെയാണെന്ന് അവർക്കറിയാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം അവിടെ ഇങ്ങനെ തട്ടിക്കളിച്ച് നിൽക്കുകയാണ്. അവിടെ നിന്ന് ഞാൻ മുന്നോട്ട് പോരുകയാണ്. ഞാൻ കേജിനൊക്കെ വില ചോദിച്ചപ്പോൾ, നമ്മുടെ നാട്ടിലെ ഒരു കേജിനൊക്കെ 1500-1600 ഉള്ള കേജുകൾ അവിടെ 400 രൂപയ്ക്കും 500 രൂപയ്ക്കും അവൈലബിളാണ്. അവർ പറയുന്നത്, ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവർ പറഞ്ഞു അവർ ദില്ലിയിൽ നിന്നാണ് ഈ സാധനങ്ങൾ കൊണ്ടുവരുന്നത്, അവർക്കത് വളരെ ചീപ്പാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ളവർക്ക് ഇങ്ങനെയുള്ളൊരു ബിസിനസ്സിനെ കുറിച്ച് വരെ ചിന്തിക്കാം. ഇത്രയും ചീപ്പായിട്ട് കേജികൾ കിട്ടുന്നുണ്ട്. ഒരു പക്ഷേ കേരളത്തിലുള്ളവർക്ക് അങ്ങനെ ബിസിനസ് അറിയായിരിക്കും. അവർ പക്ഷെ നമുക്ക് തരുന്ന വില ഈ വിലയാണ് അവിടെ. പക്ഷെ ആ വിലയ്ക്ക് നമുക്ക് 4 കെ ജി വാങ്ങിക്കാം. 1600 രൂപ ഉണ്ടെങ്കിൽ 4 കെ ജി വാങ്ങിക്കാം. ശരിക്കും ഒരു 2x2 വലിയ കെ ജി ഇവിടെ വരുന്നത് 600 രൂപയൊക്കെ ആയിട്ടായിരുന്നു. അവിടെ ആ സാധനത്തിന് വെറും 150 രൂപയായിരുന്നു. പല വിധത്തിലുള്ള ഫുഡ്സും ഇതൊക്കെയാണ് കാണുന്നത്. ബേഡ്സിൻ്റെ ഫുഡ്സ് ആയിരുന്നു. ഞാൻ എൻ്റെ കയ്യിലുള്ള ബേഡ്സിന് വേണ്ടിയിട്ട് ഞാനൊരു പാക്കറ്റ് ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത് ഫിഞ്ചസ് ഉണ്ട്, അതുപോലെ എനിക്ക് ഫൈറ്ററുണ്ട്, അതുപോലെ ഗപ്പികളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന കുറച്ച് ഫുഡുകളൊക്കെ ഞാൻ അവിടെ നിന്ന് കളക്ട് ചെയ്തിരുന്നു. ഒരു വലിയൊരു ലോകം, പെറ്റ്സിൻ്റെ വലിയൊരു ലോകം. വലിയൊരു ലോകം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും വലിയൊരു ലോകം. 2-3 കിലോമീറ്റർ നമ്മൾ നടന്ന്, അതിനകത്ത് നടന്ന് നമുക്ക് കണ്ട് ആസ്വദിക്കാൻ കഴിയാവുന്ന ഏറ്റവും അറ്റം വരെ ആസ്വദിക്കാം. അങ്ങനെയാണ്. പിന്നെ ഞാൻ അവസാനം ഒരു ഡോഗ്സിന് വിൽക്കുന്ന ഒരു കടയിലെത്തി. അവിടെ ഞാനൊരു ജർമ്മൻ ഷെപ്പേർഡിന് വില ചോദിച്ചു. ഡബിൾ കോട്ട് ജർമ്മൻ ഷെപ്പേർഡായിരുന്നു. എനിക്കതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം, അതിൻ്റെ നഖങ്ങൾ നോക്കാനും പല്ല് നോക്കാനൊക്കെ അറിയാം. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി. അദ്ദേഹം എന്നോട് ആദ്യം പറഞ്ഞ വില 15,000 രൂപയായിരുന്നു, പിന്നീട് അത് 12,000 രൂപ വരെ കുറയ്ക്കാമെന്ന് പറഞ്ഞു. അവസാനം നമ്മൾ 10,000 ഫിക്സ് ചെയ്യുന്ന രീതി വരെ എത്തി. പക്ഷേ എനിക്ക് വാങ്ങിക്കണ്ട എന്നുള്ളത് എനിക്കല്ലേ അറിയുള്ളൂ, ഞാനതുകൊണ്ട് അത് വാങ്ങിക്കാതെ പോകുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവിടെ വേണ്ട ടിഷ്യൂസിൻ്റെ ഒരു പപ്പി കൂടി ഉണ്ടായിരുന്നു. നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ നമ്മളെ നോക്കിയിട്ട് ചിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ ഊതുമ്പോൾ നമ്മുടെ അടുത്ത് മുഖത്തോട്ട് വന്നിട്ട് ഒരു ഉമ്മ വയ്ക്കുന്ന പോലെയുള്ള ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. കണ്ടു കഴിഞ്ഞപ്പോൾ വളരെയധികം ആഗ്രഹങ്ങൾ തോന്നി. പക്ഷേ അവിടുന്ന് ബോംബെയിൽ നിന്ന് തന്നെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ വരെ എത്തിക്കുക എന്നുള്ളത് വളരെ റിസ്ക്കാണ്. അതും പ്രത്യേകിച്ച് കൊറോണ കാലത്ത് നമ്മൾ അങ്ങനെയുള്ള റിസ്ക്കുകൾ എടുക്കാൻ പാടില്ല. മൃഗങ്ങളെ കൊണ്ട് ട്രാവൽ ചെയ്യുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഞാൻ അവസാന നിമിഷം എനിക്ക് തോന്നുന്നു ഞാൻ ആ പപ്പിയെ എടുക്കും എന്നുള്ള ഒരു രീതി വരെ എത്തിയിട്ടുണ്ടായിരുന്നു. താറാവിൻ്റെ കുഞ്ഞുങ്ങളാണത്. താറാവിൻ്റെ കുഞ്ഞുങ്ങളെ കൂട്ടിലിട്ടിട്ട് അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുഞ്ഞുങ്ങളെയാണ് കാണുന്നത്. ക്യാമറ ജാമറ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ക്യാമറ അടുത്തേക്ക് എത്തുമ്പോൾ, പക്ഷെ ക്യാമറയുടെ ഫോക്കസ് തിരിച്ചു വിടുന്ന
എന്തോ ഒരു സൗരം എക്യുപ്മെന്റ് കൂടി ഉണ്ട് അവരുടെ അടുത്ത്. നമ്മൾ എന്തിനാണോ കാണാൻ ശ്രമിക്കുന്നത്, എന്തിനാണോ ഞാൻ അത് നോക്കാൻ ശ്രമിക്കുന്നത്, അത് മാത്രം കാണില്ല, ക്യാമറ തിരിച്ചുവിടും. അപ്പൊ ഞാൻ നോക്കാൻ ശ്രമിക്കുന്ന അവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള കോഴിയുണ്ട്, ആ കോഴിയാണ് നോക്കാൻ ശ്രമിക്കുന്നത്, പക്ഷെ ക്യാമറ താഴേക്കേ വരുള്ളൂ. അപ്പൊ അങ്ങനെ പലവിധ എക്യുപ്മെന്റ്സ് കൂടി ഉണ്ട്. താറാവിനെ ഇവിടെ വലിയ പ്രശ്നമില്ല, കാരണം അതിനെ എന്നാലും അവരത് കോർണറിലേക്ക്, എന്റെ ക്യാമറ തനിയെ കോർണറിലേക്ക് പോവാണ്, ഞാൻ നോക്കാൻ ശ്രമിക്കുന്നത് ഇങ്ങോട്ടാണ്. ടെക്നോളജി വൈസും അവർ ഒരുപാട് മുന്നിലാണ് നമ്മളെ. എനിക്ക് ഇങ്ങനെ ഒരു എക്യുപ്മെന്റ്സ് ഉണ്ടോ എന്നറിയില്ല, സത്യമായിട്ടോ അതോ എന്റെ പ്രശ്നമാണോ എന്നും അറിയില്ല, പക്ഷെ ഇതാണ് സംഗതി. ഞാനിതിനു മുന്നേ ഒരു പഞ്ചവർണ്ണ തൊട്ട് വിളിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒരു അതിനെ ഒരു ആഫ്രിക്കൻ ഗ്രേയുടെ ഒരു വലിയൊരു കൊട്ടാരം പോലെയുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ എനിക്ക് തോന്നുന്നത് 10,000 ആഫ്രിക്കൻ ഗ്രേ ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയ വഴിക്ക് എൻ്റെ ക്യാമറ ഓഫായി. പിന്നീട് ഞാൻ പുറത്തിറങ്ങിയിട്ട് വീണ്ടും ആ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ക്യാമറ ഓഫായിരുന്നു. പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് എനിക്ക് ഞാൻ കണ്ണുകൊണ്ട് കാണുന്നത് ഞാൻ എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല എന്നുള്ള സങ്കടമുണ്ട്. കാരണം അത്രയും എക്യുപ്പഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് അവിടെ. നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള സംഗതികൾ നടക്കില്ല. പപ്പി പൂച്ചക്കുട്ടികളെയും നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഞാൻ പൂച്ചക്കുട്ടിക്ക് വില ചോദിച്ചു. അപ്പോൾ നല്ലൊരു ഫാഷൻ പൂച്ചയ്ക്ക് നമ്മുടെ നാട്ടിൽ ഏകദേശം 10,000 രൂപയുടെ അടുത്ത് വിലയുണ്ട്. അവിടെ അതിന് 3,000 മുകളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് അവർ സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടുള്ളതാണെങ്കിൽ അവർ 5,000 വരെയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പപ്പികളെയൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവരെ ഒന്ന് ഈ മുംബൈ മാർക്കറ്റിലൊന്ന് പോകുന്നത് വളരെ നല്ലതാണ്. ക്രോഫർഡ് മാർക്കറ്റിൻ്റെ തൊട്ടടുത്താണ്. CST സ്റ്റേഷനിൽ നിന്ന് ഒരു ടാക്സി പിടിക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് ദൂരം പോലും ഇല്ല ക്രോഫർഡ് മാർക്കറ്റിലേക്ക്. ക്രോഫർഡ് മാർക്കറ്റിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ഇങ്ങനെ ഒരു അതിൻ്റെ പെറ്റ്സിൻ്റെ ബസാറുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ ടിസു. പക്ഷേ എൻ്റെ ക്യാമറ അങ്ങോട്ട് നോക്കാൻ സമ്മതിക്കില്ല. ക്യാമറ തനിയെ ഇങ്ങോട്ട് ചെരിഞ്ഞ് ചെരിഞ്ഞ് വരും. നമ്മൾ ഏത് പക്ഷിയെ ഏത് മൃഗങ്ങളെ എടുക്കാൻ ശ്രമിച്ചാലും അങ്ങനെയാണ് വരുന്നത്. ആ പട്ടിക്കുട്ടി അതിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ അവനെ കുറച്ച് നേരം താലോലിച്ചായിരുന്നു, പക്ഷേ അതിൽ ഇതായിട്ട് എടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഓണറാണ് ആ സിഗരറ്റ് വലിക്കുന്നതായിട്ട് കാണുന്നത്. അദ്ദേഹത്തോട് ഞാൻ കുറച്ച് നേരം സംസാരിച്ചിരുന്നു, ആ പട്ടിക്കുട്ടിയുടെ അതിൻ്റെ വിലയും അതിനെക്കുറിച്ചൊക്കെ. അത് ഞാൻ വളരെ മനഃപൂർവ്വം അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ ഒരു രക്ഷയുമില്ല. ക്യാമറ അത് ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് പോവുകയല്ലാതെ ഒരിക്കലും അതിനെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് എക്യുപ്മെൻസ് ആണത് എന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഇതിനകത്ത് വലിയൊരു ഒരു ഒരു പപ്പി ഉണ്ടായിരുന്നു, പേരെനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല. പലപ്പോഴും നമുക്കുള്ള പ്രശ്നമാണത്. അപ്പോൾ ആ പപ്പിയെ ഷൂട്ട് ചെയ്യുന്ന നേരത്ത് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് നിൽക്കുന്നത് അതിനെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതൊരാളുടെ മുഖമാണ് എനിക്ക് ഇപ്പോൾ ക്യാമറയിൽ പതിഞ്ഞതായിട്ട് കാണുന്നത്. ഇതാണ് അവരുടെ ടെക്നോളജി. നമ്മളെ ഒരു വിധത്തിലും അവരെ കവർ ചെയ്യാൻ സമ്മതിക്കില്ല. ഒരു ഏതെങ്കിലും ഒരു അനിമലിനെ ശരിക്കും കാണാൻ പറ്റുന്ന നോക്കി. ഇതാണ് ആ ടിസു ഇതിൻ്റെ പപ്പി. ആ പപ്പിയുടെ ബാക്ക് സൈഡ് അവ്യക്തമായിട്ടാണ് കാണുന്നത്. ഒരു ഫോറിനറെ പോലെയാണ് അതിൻ്റെ ഓണർ ഉണ്ടായിരുന്നത്. അദ്ദേഹം ഒരു എനിക്ക് തോന്നുന്നു UKയിലോ അതോ എവിടെയൊക്കെയോ സെറ്റിലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെ ഇവിടെ ഒരു ചെറിയൊരു ഷോപ്പ് നടത്താണ്. ആ ഷോപ്പിന് പുറമെ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് വലിയ ഒരു ഫാമുണ്ട്, ഡോഗ് ഫാമുണ്ട്. ഈ ഡോഗ് ഫാം കൂടാതെ അദ്ദേഹത്തിന് ഇംഗ്ലണ്ടിലെ ഒരു സ്ഥലത്ത് ഒരു ചെറിയൊരു ദ്വീപിനകത്ത് അദ്ദേഹം ഒരുപാട് പക്ഷികളെ വളർത്തുന്ന ഒരു സ്ഥലമുണ്ട്. ഞാൻ പപ്പിയെ എങ്ങനെയും കവർ ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷേ അദ്ദേഹം ഇടയ്ക്ക് കയറി വന്ന് നിന്നു. ഇവിടെ ഇത്തരം വേലകളൊക്കെ എല്ലാവരും ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവർ വളരെയധികം കെയർഫുള്ളാണ്. അവരുടെ ആ സാധനത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ അവിടെ അങ്ങനെ പലരും ചെയ്യുന്നുണ്ടോത്രേ. നമ്മൾ ഒരു കടയിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് കൊണ്ടുപോയിട്ട് അവരത് റീസെയിൽ ചെയ്യും, അവരുടെയാണെന്ന് പറഞ്ഞിട്ട് സെല്ല് ചെയ്യും. എന്നിട്ട് അതിന് ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ആ സാധനത്തിനെ സെല്ല് ചെയ്യും, എന്നിട്ട് ഈ സാധനത്തിന് ഇവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോകും. അങ്ങനെയൊക്കെയുള്ള ഒരു മിഡ് ഏജൻറ്റുമാരുണ്ട്. അതിനെയൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.
ഞാൻ ഇപ്പോഴും ഫോക്കസ് ചെയ്യുന്ന ഡിസ്പ്ലേ തന്നെയാണ്, പക്ഷെ എന്റെ ക്യാമറ കണ്ടല്ലേ അത് അങ്ങോട്ട് വരാൻ സമ്മതിക്കില്ല, അത് ചെരിഞ്ഞ് ഒരു സൈഡിലേക്ക് പോകും. ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ വിവരിച്ച് നിങ്ങളെ ബോർ ചെയ്യുന്നില്ല, ബോറാക്കുന്നില്ല. അതുകൊണ്ട് അത് ഞാൻ പിന്നീട് അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ ആ പട്ടിക്കുട്ടിയുടെ കാര്യങ്ങൾ ചോദിച്ചു നിൽക്കുമായിരുന്നു. ഞാൻ വീണ്ടും മാർക്കറ്റിൽ തന്നെയാണ്. അദ്ദേഹത്തോട് ഭയപ്പെടുന്ന ഞാൻ മെല്ലെ മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോ എനിക്ക് ഇത്രയാണ് പറയാനുള്ളൂ. ആരെങ്കിലും ഇങ്ങനെ പെറ്റ്സിനെ ബൾക്കായിട്ട് മേടിക്കാനോ അല്ലെങ്കിൽ വല്ല ബിസിനസ് നടത്താനുള്ള ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഈ മാർക്കറ്റ് ഒന്ന് സന്ദർശിച്ചോളൂ. വളരെയധികം ഒരുപാട് വെറൈറ്റി ഉണ്ട്. വെറൈറ്റി ഉള്ളത് കൂടാതെ അതിനകത്ത് ഒരുപാട് ലെസ് പ്രൈസിൽ നമുക്ക് കിട്ടും. ഇത്രയും പ്രൈസ് കുറവായിട്ട് കിട്ടുന്ന സ്ഥലങ്ങൾ വളരെ കുറവായിരിക്കും ഇന്ത്യയിൽ. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ബാംഗ്ലൂർ ഒരു മാർക്കറ്റ് ഉണ്ടെന്നുള്ളത്. ഞാനിതുവരെ പോയിട്ടില്ല. അടുത്ത വർഷം അങ്ങനെ പോകാനുള്ള ഒരു ആഗ്രഹമുണ്ട്. ഞാൻ ആ സമയത്ത് അത് നിങ്ങൾക്ക് കവർ ചെയ്ത് തരാം. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരള മാർക്കറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ചീപ്പായിരുന്നു. ഞാൻ മെല്ലെ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. വീണ്ടും നമ്മൾ കൊട്ടാരങ്ങളിലേക്കാണ് പോകുന്നത്. നമ്മൾ സി എസ് ടി സ്റ്റേഷനിൻ്റെ അടുത്തുള്ള കൊട്ടാരങ്ങളാണ് കവർ ചെയ്യുന്നത്. റൈറ്റ് സൈഡിലാണ് കാണുന്നത് ഈ കൊട്ടാരമാണ്. കൊട്ടാരങ്ങളുടെ ലോകം എന്ന് പറയാം ഇത്. അവിടെ നിന്ന് ഞാൻ മെല്ലെ നടന്ന് നീങ്ങുകയാണ്. നേരെ വെയിലടിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ക്യാമറ അത്ര അധികം ക്ലിയർ അല്ല. ഇത് മറ്റൊരു കൊട്ടാരമാണ്. ഇന്നലെ രാത്രിയിൽ ഞാൻ കാണിച്ചിരുന്നു. ഒരുപാട് ലൈറ്റിംഗ് ഇതൊക്കെ ചെയ്തിട്ട് വളരെ ഭംഗിയായിട്ടുണ്ടായിരുന്ന ഒരു കൊട്ടാരമായിരുന്നു. ആ കൊട്ടാരമാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പകലത്തെ രൂപമാണ് കാണുന്നത്. ഇങ്ങനെയാണ് അവിടുത്തെ കവാടങ്ങളെല്ലാം. നമ്മൾ സ്റ്റേഷനിലേക്ക് പോകുന്നതും അല്ലെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വരുന്നതൊക്കെ സ്ഥലങ്ങൾ ഇങ്ങനെയാണ്. ചുറ്റും ഈ കാണുന്നതെല്ലാം ഓരോരോ കൊട്ടാരങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഇത് രാത്രി നമ്മൾ കണ്ടിരുന്നത് ഇങ്ങനെ ഒരു കൊട്ടാരം. സി എസ് ടി സ്റ്റേഷനാണത്. ഛത്രപതി ശിവാജി ടെർമിനൽ, ജയ ശിവാജി മഹാരാജ്, അവിടെ ആണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കൊട്ടാരത്തിൻ്റെ രൂപഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ തൂണിലും തുരുമ്പിലും എന്ന് പറയില്ലേ, അത്രയും വ്യക്തതയോടും അത്രയും ഭംഗിയായിട്ടും ശില്പകലയുടെ ഏറ്റവും അങ്ങേയറ്റം എന്ന് പറയുന്ന രീതിയിലാണ് ഓരോരോ കൊട്ടാരങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. പണ്ട് അവിടെ ബ്രിട്ടീഷുകാരുടെ കാലത്തോ അല്ലെങ്കിൽ മറ്റേ രാജാ ബ്രിട്ടീഷുകാരുടെയാണ് മിക്കവാറും അതിലത്ത് പേരുകൾ എഴുതിയിരിക്കുന്നത്. പക്ഷെ മഹാരാഷ്ട്രയിലെ അതിനെക്കുറിച്ച് തർക്കമുണ്ട്. അവർ പറയുന്നത് അവർ പിടിച്ചടക്കിയിട്ട് അത് അങ്ങനെ ആക്കിയതാണെന്നാണ് പറയുന്നത്. പക്ഷെ ചരിത്രം പറയുന്നത് അത് ഇത് തരുന്നത്. നമ്മൾ വീണ്ടും ഇന്നലെ രാത്രിയിലെ കാഴ്ചകളിലേക്ക് ഒന്നുകൂടി കണ്ണോടിക്കുകയാണ്. എയർ ഇന്ത്യ ബിൽഡിംഗ്, ട്രിഡൻ ഹോട്ടൽ, ക്യൂൻസ് നെക്ലേസ്, അതായത് മറൈൻ ഡ്രൈവ്. മറൈൻ ഡ്രൈവ് ചർച്ച് ചെയ്ത സ്റ്റേഷൻ്റെ വളരെ അടുത്താണ്. ചർച്ച് ചെയ്ത സ്റ്റേഷനിൽ നിന്ന് നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ. ആരെങ്കിലും ഇപ്പോൾ കുർള, നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ എല്ലാവരും എൽ ടി ടി ലോക്മാന്യത്തിലെ ടെർമിനലാണ് ഇറങ്ങുക. അവിടെ നിന്ന് നമ്മൾ തിരിച്ച് അവിടെ നിന്ന് ഇവിടേക്ക് പോവാം, ദാദറിൽ പോവാം. ദാദറിൽ നിന്ന് നമുക്ക് ചർച്ച് ചെയ്ത സ്റ്റേഷനിലേക്ക് വണ്ടി കിട്ടും. ചർച്ച് ചെയ്ത സ്റ്റേഷനിൽ നിന്ന് തൊട്ടടുത്താണ് മറൈൻ ഡ്രൈവ്. നമ്മൾ നേരത്തെ കണ്ട കുട്ടിയുടെ മുഖമുള്ള രൂപമാണ്. ഇന്ത്യയുടെ ഹെഡ് ഓഫീസാണ്. 21 നിലയുള്ള ബിൽഡിംഗ്. അതിൽ ഫുള്ളായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.
അപ്പോൾ മുംബൈ ദർശനമായിട്ട് ഇനിയും നമുക്ക് വീണ്ടും മുംബൈ ദർശനം അതുപോലെ മറ്റുള്ള വീഡിയോകളുമായിട്ട് ഞാൻ കടന്നു വരുമ്പോൾ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, എല്ലാവരും കമൻറ്റ് ചെയ്യുക. നമസ്കാരം.